നമസ്കാരം, ഞാൻ യദു പലയിടം. രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുകയാണ്. അതായത് 100,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാവരോടും നന്ദി പറയാണ്. കാരണം ഇത്ര പെട്ടെന്ന് തന്നെ ഇത്രയും സബ്സ്ക്രൈബർ കൗണ്ടിലേക്ക് എത്തിച്ചത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ വീഡിയോ, അതായത് ശരിക്കും പറഞ്ഞാൽ 100K സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ പീരീഡ് ആണ്, നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ്, നമുക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, സാമ്പാറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അച്ഛനെ നമുക്ക് ആദ്യം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പം സാമ്പാറിൻ്റെ റെസിപ്പീസ് നമ്മളോട് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണ് വീട്ടിൽ പാകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. അത് സാമ്പാർ ഇപ്പോൾ മധ്യതിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മൂന്ന് രീതിക്കാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. വടക്കൻ കേരളത്തിൽ പൊതുവെ വറുത്തരച്ച സാമ്പാറാണ് എല്ലാ സ്ഥലവും. തൃശ്ശൂരിനപ്പുറം വടക്കോട്ട്, എറണാകുളത്തിൻ്റെ ഒരു പകുതി മുതൽ തന്നെ വടക്കോട്ട് സാമ്പാർ വറുത്തരച്ച സാമ്പാറാണ്. തെക്കൻ കേരളത്തിലും മധ്യതിരുവിതാംകൂറിലും പൊടിയിട്ട സാമ്പാറാണ്. നമ്മൾ പൊടിയിട്ട സാമ്പാറാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടുത്താം. സാമ്പാർ പൊടി ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്, ഇന്നിപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കപ്പ് മല്ലി എടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് ഞങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ഈ സാമ്പാർ പൊടി കുറച്ച് അളവ് കൂടുതലുണ്ട്, നിങ്ങളത് വളരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലാസ് കരണയിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാം. അഞ്ച് പേരുടെ കുടുംബമൊക്കെയാണ്, ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റും. അപ്പം വീട്ടിൽ നമുക്ക് തന്നെ വീട്ടിൽ സാമ്പാർ പൊടി പാകം ചെയ്തിട്ട് നമുക്ക് സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്പി കാണാം. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കായം, ഉലുവ, ഉഴുന്ന് പരിപ്പ്, ഉണക്കലരി, കടലപ്പരിപ്പ്, മല്ലി, മുളക്, കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടി തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളി നല്ലോണം ചൂടായി. നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ആ സാമ്പാർ പൊടിക്ക് അധികം നാൾ ഇരിക്കില്ല, കുറേ കാലത്തേക്ക്. അതായത് നിങ്ങളൊരു ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാക്കി സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കാൻ പ്ലാൻ ഉണ്ടെന്ന് വരികിൽ അതിന് നിങ്ങൾക്ക് എണ്ണ ഇല്ലാണ്ട് തന്നെ ഡ്രൈ ആയിട്ട് വറക്കേണ്ടി വരും സാമ്പാറിൻ്റെ പൊടിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം നമ്മളിതിന് എടുത്തിരിക്കുന്ന അളവ് കൂടി നിങ്ങൾക്കിനി പരിചയപ്പെടുത്താം. നമ്മളിവിടെ ഒരു കപ്പ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മല്ലിക്ക് ഒരു കപ്പ് തന്നെ മുളകും എടുത്തിട്ടുണ്ട്. ആ മുളകിൽ കുറച്ച് ഈ സാമ്പാർ പൊടിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു അഞ്ചോ ആറ് കാശ്മീരി ചില്ലി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. രണ്ട് സ്പൂൺ ഉണക്കലരിയുണ്ട്. രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പുണ്ട്. രണ്ട് സ്പൂൺ ഉലുവയുണ്ട്. ഒരു ചെറിയ കഷ്ണം കായം. കായം ഇങ്ങനെ പരത്തി നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ വറുത്തെടുക്കാൻ പറ്റും. വലിയ കഷ്ണമായിട്ട് കിട്ടുകയാണെങ്കിൽ വറുത്ത് കിട്ടാൻ താമസം വരും. ആദ്യം നമ്മൾ കായം വറുത്ത് മാറ്റിയിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇടുന്നത്. ഇപ്പം നമ്മളിതിന് എടുത്തിരിക്കുന്നത് നിങ്ങൾ രണ്ട് എണ്ണം കൂടി പരിചയപ്പെടുത്താറുണ്ട്. സാധാരണയ്ക്ക് ഒരു അളവിനെ കുറിച്ച് എല്ലാവർക്കും സംശയം ഉണ്ടോ അവർ പതിവുണ്ട്. ഇതാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. ഇതൊരു ടീസ്പൂണാണ്, ഇതൊരു ടേബിൾ സ്പൂണാണ്. ഈ ടീസ്പൂണിൻ്റെ അകത്ത് നമ്മൾ സാധനം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 ഗ്രാം തൂക്കമാണ് വരിക. ടേബിൾ സ്പൂണിലെടുക്കുമ്പോൾ ഒരു 15 ഗ്രാം എടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ടീസ്പൂണെന്നും ടേബിൾ സ്പൂണെന്നും പറയുമ്പോൾ പല ആൾക്കാർക്ക് സംശയം വരാറുണ്ട്, എന്താണ് അതിൻ്റെ അളവെന്നുള്ളത്. ഇപ്പോൾ ഈ നമ്മൾ ഉലുവ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ ഉണക്കലരി ഇതെല്ലാം 2 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കപ്പാണ് എടുത്തത്. ഒരു കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് മുളക് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇതെല്ലാം കൂടി ഫിനിഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 200 ഗ്രാമിനടുത്ത് സാമ്പാർ കൂടി നമുക്ക് കിട്ടും. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല ഒരു ദിവസം ഒരു വീട്ടിലേക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നല്ല അടപ്പുള്ള ഗ്ലാസ് ഭരണിക്കകത്തെടുത്ത് മാറ്റി വയ്ക്കാമെങ്കിൽ കുട്ടിയും കേടുകൂടാണ്ടിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സാമ്പാർ പൊടിച്ച് സാമ്പാർ പൊടി ഇങ്ങനെ വറുത്തെടുത്ത് പൊടിച്ച് കഴിയുമ്പോൾ അതിലൊരു ഇതിന് ടീസ്പൂണിന് 1 സ്പൂൺ അയഡൈസ്ഡ് ഉപ്പ്, അതായത് കല്ലുപ്പ് അല്ല അയഡൈസ്ഡ് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാമെങ്കിൽ കുറച്ച് കാലം കൂടി അതിന് ലൈഫ് കിട്ടുന്നതായിരിക്കും. സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
തീ കത്തിച്ച് ഉരുളി വെച്ച് എണ്ണ വെട്ടി എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ഈ കായം ഉള്ളത് ഇട്ടിട്ട് വറുത്തെടുക്കാം. നല്ലോണം കായം നല്ലോണം പൊള്ളി കണ്ട് പപ്പടം പൊള്ളുന്ന പോലെ നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്. അത് കായം നമുക്ക് കോരിയെടുക്കാം. ഇതിലാദ്യം നമ്മൾ ആദ്യം ഉലുവ ഇടുന്നു. ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കുക. ഉഴുന്ന് പരിപ്പിടുന്നു. ഒന്ന് ഇളക്കി ഇടുന്നു. അരി സാധാരണ ഉണക്കലരി കിട്ടുന്നില്ലെങ്കിൽ പച്ചരി ആയാലും മതി, ഇല്ല പുഴുങ്ങലരി ആയാലും മതി. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും, മാത്രമല്ല സാമ്പാർ പൊടിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടും. നമ്മളിതിൻ്റെ അകത്ത് മല്ലി, മുളക്, കടലപ്പരിപ്പ്, ഉണക്കലരി, ഉഴുന്ന് പരിപ്പ്, ഉലുവ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ലൈറ്റ് ഫ്ലെയിമിൽ നമ്മൾ വറക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ വളരെ പെട്ടെന്ന് മല്ലി മൂക്കുകയും ചെയ്യും, മറ്റുള്ള മൂക്കുമില്ല. കാരണം നമുക്ക് ലൈറ്റ് ഫ്ലെയിമിൽ വറക്കാം. ഏതാണ്ട് ഒരു പകുതി മൂപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിൽ കരിവേപ്പില ചേർത്ത് കൊടുക്കുക. നേരത്തെ തന്നെ കരിവേപ്പില ഇട്ടാലേ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഒരു പകുതി മൂപ്പ് ആകുമ്പോഴാണ് കരിവേപ്പില ചേർക്കുന്നത്. നമുക്ക് വീണ്ടും ഇളക്കാം. ഏതാണ്ട് ഒരു റെഡിഷ് കളർ ആകുമ്പോൾ ചുമന്നു തുടങ്ങുമ്പോൾ മല്ലി ശരിക്ക് പൊട്ടാൻ തുടങ്ങും. വേണ്ട, മല്ലി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ കെടുത്താം. ഇപ്പോൾ നല്ലോണം മൂപ്പായിട്ടുണ്ട് സാമ്പാറിൻ്റെ, ഒരുവിധം നല്ല മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ കെടുത്താം. കാരണം തീ കെടുത്തിയാലും കുറച്ച് സമയം കൂടി ഉരുളിക്കകത്തിരുന്നിട്ട് വീണ്ടും ഇത് ചൂടാകും എന്നുള്ളതുകൊണ്ട് നല്ലോണം മൂക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീ കെടുത്താം. ഇപ്പോൾ ഇത് മൂപ്പ് നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അതിനുശേഷം സാമ്പാർ വയ്ക്കാം. നമ്മുടെ സാമ്പാർ പൊടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. ഇതാ ഇത് മിക്സിയിൽ പൊടിച്ചിട്ട് ഒരു തരി ഒരു അരിപ്പയ്ക്കകത്ത് നല്ലോണം തെള്ളിയെടുത്താണ്. ഒട്ടും തരിയില്ലാണ്ടിരിക്കാൻ വേണ്ടി നല്ല തീരെ തരിയില്ലാത്ത സാമ്പാർ പൊടിയാണ്. നൈസായിട്ടുള്ള പൊടിയാണ്. നമ്മൾ ഈ പൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു കുക്കറിൽ പരിപ്പിൻ്റെ കൂടുതൽ കഷ്ണങ്ങൾ ഇട്ടിട്ട് വേവിക്കുകയാണ്. വേവിച്ചതിന് ശേഷം ബാക്കി കഷ്ണങ്ങൾ ഉരുളിക്കകത്ത് ഇത്തിരി എണ്ണ ഒഴിച്ച് വഴറ്റിയിട്ടാണ് നമ്മൾ ബാക്കി സാമ്പാറിൻ്റെ കൂട്ട് കൂട്ടുന്നത്. ഇത് തൊമരപ്പരിപ്പാണ്. ഇത് നമ്മളെ മുക്കാൽ കപ്പ്, അതായത് 75 ഗ്രാമോളം തൊമരപ്പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് പറയുമ്പോഴും തൂക്കത്തിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ മുക്കാൽ കപ്പ് തൊമരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇതിലേക്ക് നല്ലോണം കഴുകാം. പരിപ്പ് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ മധ്യതിരുവിതാംകൂറിൽ കൂടുതൽ കഷ്ണങ്ങളൊന്നും ചേർക്കാറ് പതിവില്ല.
കുറച്ച് കിഴങ്ങിടും. ഇത് മത്തങ്ങയാണിത്. നമ്മളിതും കുറച്ചിടും. കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു മുക്കാൽ കപ്പ് തമരപ്പരിപ്പാണ് എടുത്തിരുന്നത്. മുക്കാൽ കപ്പ് തമരപ്പരിപ്പ് എന്ന് പറയുമ്പം 75 ഗ്രാമാണ് വരിക. അപ്പോൾ തമരപ്പരിപ്പ് എത്ര അളവെടുക്കുന്നോ അതിൻ്റെ പകുതിക്കുള്ള കഷ്ണങ്ങൾ എടുത്താൽ മതി. അതായത് ഒരു 35 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുക്കുന്നു, അത്ര തന്നെ മത്തങ്ങ എടുക്കുന്നു. നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടെന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ കുമ്പളങ്ങ അല്ലെങ്കിൽ പടവലങ്ങ, ചില വടക്കൻ കേരളത്തിലാണ് പാവയ്ക്കാ ഇടുന്നുണ്ട്. പല കഷ്ണങ്ങളും സാമ്പാറിനൊപ്പം ചേർക്കാറ് പതിവുണ്ട്. പക്ഷേ മധ്യതിരുവിതാംകൂർ കൂടുതൽ കഷ്ണങ്ങൾ ചേർക്കാറ് പതിവില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മത്തങ്ങയും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇല്ല ഇടുന്നുള്ളൂ. ഇനി ഇത് വേവാൻ ആവശ്യമല്ല, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. നമ്മളിതിൽ 3-4 പച്ചമുളക് ഇടുന്നുണ്ട്. പരിപ്പ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം വറ്റലമുളക് ഇടുന്നുണ്ട്. പരിപ്പ് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 തുള്ളി വെളിച്ചെണ്ണ അടിക്കുന്നു. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. തടച്ച് വയ്ക്കാം. 10 മിനിറ്റിന് മുകളിൽ, 15 മിനിറ്റിനടുത്ത് സമയമെടുക്കും കുക്കറിൽ ഇത് വെന്ത് വരണമെന്ന് വരയിൽ. കലന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇവിടെ നമ്മൾ 3/4 കിലോ, അത് 3/4 കപ്പ് പരിപ്പ്, അതായത് 75 ഗ്രാം പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു 1.5 ലിറ്റർ സാമ്പാറിനടുത്ത് അളവാണ് നമുക്ക് കിട്ടുക. അതിലേക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇതാണ്, ഇതൊരു ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പം വാളമ്പുള്ളി എടുത്താൽ മതി. അത് നമുക്ക് വെള്ളമൊഴിച്ച് ശരിക്ക് കുതിർത്ത് വയ്ക്കാം. പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സവാള എടുത്തിട്ടുണ്ട്, കത്തിരിക്ക എടുത്തിട്ടുണ്ട്, മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്, വെണ്ടക്കായ എടുത്തിട്ടുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ വറവിടാനുള്ള കരിവേപ്പില, മുളക്, കടുക്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി വെച്ചിട്ടുണ്ട്, മല്ലിയില, കരിവേപ്പില. ഇങ്ങനെയാണ് സാമ്പാറിന് ആഡ് ചെയ്യുന്ന മറ്റുള്ള സാധനങ്ങൾ. 3 വിസിലായിട്ടുണ്ടായിരുന്നു. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാതെ. ഇതുകൊണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഈ പരിപ്പ്. നമ്മുടെ പരിപ്പ് നല്ലോണം തന്നെ പരിപ്പ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് സാമ്പാറിൻ്റെ ബാക്കി കൂട്ടുകൂട്ടാം. നമ്മൾക്കൊരു വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ പിടിക്കാതിൽ വെളിച്ചെണ്ണ മൂത്ത് വരുന്നുണ്ട്. കുറച്ച് സവാള ഇടാം. നമ്മൾ മുരിങ്ങക്കായ ഇടുന്നു. കത്തിരിക്ക, സാധാരണ സാമ്പാറിന് കത്തിരിക്കാണ് ഇടാറ്, സാമ്പാർ പതിവില്ല. വെള്ളവഴുതനങ്ങ പതിവില്ല, വെള്ളവഴുതനങ്ങ പതിവില്ല, സാധാരണ സാമ്പാറിന് കത്തിരിക്കാണ് ഇടാറ്. ഈ കഷ്ണങ്ങളൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് വേറെ കഷ്ണങ്ങളൊക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഏതെന്തൊക്കെ കഷ്ണങ്ങൾ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, കൂടുതൽ കഷ്ണങ്ങൾ ചേർക്കുന്നതും അതിനൊരു സബ്ജിയുടെ സ്വാദ് വരും, അത് വരാതിരിക്കാൻ നോക്കാം. അപ്പോൾ കഷ്ണങ്ങളുടെ അളവ് കൂടുന്തോറും സാമ്പാറിൻ്റെ അളവ് കൂടും. അപ്പോൾ അതനുസരിച്ച് സാമ്പാർ പൊടി വ്യത്യസ്തപ്പെടുത്തേണ്ടി വരും. നമ്മളിവിടെ 3/4 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതായത് 75 ഗ്രാം പരിപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ 75 ഗ്രാം പരിപ്പ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞ രീതിക്കുള്ള കഷ്ണങ്ങൾ എടുക്കുമ്പോൾ നമ്മളതിന്
30 ഗ്രാം അതായത് നമ്മുടെ ടേബിൾ സ്പൂണിന് 2 സ്പൂൺ സാമ്പാറോട് ചേർത്താൽ മതി കഷ്ണങ്ങൾ കൂടുന്തോറും അളവ് കൂടും അളവ് കൂടുന്നതിനനുസരിച്ച് സാമ്പാർ പൊടിയുടെ അളവും കൂട്ടേണ്ടി വരും വടക്കൻകേളത്തിൽ ചില സ്ഥലങ്ങളിൽ അല്ല വടക്കൻകേളത്തിൽ മിക്കവാറും സാമ്പാറിൻ്റെ അകത്ത് കൈപ്പിക്ക ഇടാറ് പതിവുണ്ട് വറുത്തരച്ച സാമ്പാറാണല്ലോ അവിടെ പക്ഷെ നമ്മൾ മറ്റു തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോ കൈപ്പിക്ക ഇട്ട് കാണുന്നില്ല കഷ്ണങ്ങൾ കൂടുതൽ ചേർക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം സവോള എല്ലാം ഒരു ദിവസം വഴിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കേടാം നമ്മൾ പരിപ്പ് വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മത്തങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി തൂക്കം ഉരുളക്കിഴങ്ങും പകുതി തൂക്കം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതേ അളവ് തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത് അതായത് കത്തിരിക്ക എടുത്തിരിക്കുന്നതും മുരിങ്ങക്ക എടുത്തിരിക്കുന്നതും പക്ഷെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ പരിപ്പിന് സമയം തൂക്കം എടുക്കണം പരിപ്പ് അത്ര എടുക്കുന്നുണ്ട് അതനുസരിച്ച് അത്ര തൂക്കം തന്നെ വെണ്ടയ്ക്ക എടുക്കണം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് 75 1/4 കപ്പ് പരിപ്പ് അതായത് 75 ഗ്രാം പരിപ്പ് എടുത്തിട്ടായിരുന്നു അതിന് നമുക്ക് 30 ഗ്രാം സാമ്പാർ പൊടിയാണ് ഉണ്ട് അതായത് 2 വലിയ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ പൊടി മാത്രം മതി മറ്റ് യാതൊരു പൊടികളും ചേർക്കേണ്ടതില്ല ലേശം മഞ്ഞപ്പൊടിയെന്ന് കൂടി നമുക്കിടാം ഇത് നല്ലോണം നമുക്ക് വഴത്താൽ നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കായം വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടിക്കകത്ത് കായം ഉള്ളതാണ് എങ്കിൽ കൂടി നമുക്കൊരു ചെറിയ കഷ്ണം കായം ചേർക്കുന്നതാണ് സ്വാദ് വരുന്നത് വളരെ ചെറിയ കഷ്ണം കായി ഉപ്പിടണം ഇത് കുറച്ച് സമയം തിളച്ചോട്ടെ തിളയ്ക്കുന്നത് നല്ലതാണ് ഈ സാമ്പാറിനും മറ്റ് ഈ കഷ്ണങ്ങൾക്കെല്ലാം പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പുളിയുടെ സ്വാദ് കൂടി കഷ്ണങ്ങൾക്ക് കിട്ടുള്ളൂ നമുക്കൊരു 3 മിനിറ്റ് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കാം ചില സ്ഥലങ്ങളിൽ ഇതിന് ഈ സാമ്പാറിൽ ശർക്കര ചേർക്കാറ് പതിവുണ്ട് മറ്റൊരു പൊതുവെ ശർക്കര ചേർക്കാറ് പതിവില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അതും ഓപ്ഷണലാണ് ശർക്കര ചേർക്കണം എന്നുള്ളവർക്ക് ശർക്കര ചേർക്കാവുന്നതാണ് ഇനി പരിപ്പ് അതിലേക്ക് ഒഴിക്കാം സാമ്പാർ നമ്മൾ കൂട്ടുകളെല്ലാം കൂട്ടി ഇനി ഇതിൽ തക്കാളിക്ക മാത്രമേ ഇടാനുള്ളൂ തക്കാളിക്ക് നമ്മൾ ഏറ്റവും അവസാനം ഇട്ടാൽ മതി അത് ഇട്ടിട്ട് അധിക സമയം തിളപ്പിക്കണം എന്നില്ല കാരണം
ഒരു രണ്ട് മിനിറ്റ് കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീ കെടുത്താം. അപ്പോൾ നമ്മൾ തക്കാളിക്കായി ഇട്ടിരുന്നു. തക്കാളിക്കായി ഇട്ട് ഇത് നല്ലോണം തിളച്ചു. ഒരു രണ്ട് മൂന്ന് മിനിറ്റായി തിളയ്ക്കുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ തീ കെടുത്താം. തീ കെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയില വെതര എടുത്ത് നല്ലോണം കഴുകി വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് നമ്മൾ മല്ലിയില ഇട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ടോ മൂന്നോ പച്ചക്കറിയേപ്പില ഉതിർത്ത് അങ്ങോട്ട് ഇടുന്നു. അങ്ങനെ തിരുമിടും. ഒരു വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, പച്ച വെളിച്ചെണ്ണ. നമ്മളിതിൽ ഉലുവാപ്പൊടി ചേർന്നു. ഉലുവ നേരത്തെ വറുത്ത് പിടിച്ച് വെച്ചിരുന്നതാണ്. നമ്മൾ സാമ്പാർ പൊടിക്കകത്ത് ഉലുവ ചേർത്താണ്, പക്ഷേ നമ്മൾ വേറെ ഉലുവ വീണ്ടും വറുത്ത് പിടിച്ചതിന് മുകളിൽ ചേർക്കണം, നല്ലതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് വറവിട്ട് കഴിഞ്ഞു. ഒരു 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 മിനിറ്റ്, പരമാവധി ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നാൽ ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സായിട്ട് ഒന്ന് ഒരു 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 പ്രത്യേക രീതിക്ക് ഒരു ഫ്ലേവർ സാമ്പാറിന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും, കൂടുതൽ സ്വാദ് വരികയും ചെയ്യും. ഇതൊരു പ്രത്യേകമായൊരു ഫ്ലേവറാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്കിത് നല്ലോണം ഇനി ഇളക്കി ചേർക്കാം. ഉലുവപ്പൊടി മല്ലിയില ഉലുവപ്പൊടി വറവ് എല്ലാം കൂടി വന്നിട്ട് പച്ച വെളിച്ചെണ്ണ പച്ചക്കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള മിക്സായിട്ടുള്ള വളരെ 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 നല്ല ഒരു ഫ്ലേവറാണ് ഇത്. സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പ് കൂടിയാണിത്. നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് ഉപയോഗിക്കാതെ ഒരു മിനിറ്റ് നേരം ഇത്ര ഇങ്ങനെ ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കും. അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് നല്ലോണം ഇളക്കി ചേർത്ത് ഉപയോഗിക്കും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർന്നു വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് പകർന്ന് മാറ്റാവുന്നതാണ്. നമ്മളിതൊരു മൺപാത്രത്തിലേക്ക് നമ്മൾ പകർന്ന് മാറ്റുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്ന ഒരു 75 ഗ്രാം പരിപ്പെടുത്തിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിന് 75 ഗ്രാം പരിപ്പ് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ലിറ്ററോളം സാമ്പാറാണ് കിട്ടുക. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 1.5 ലിറ്ററിന് മുകൾ, വളരെ കുറച്ച് മുകൾ സാമ്പാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു സാധാരണഗതിക്കാണെങ്കിൽ 15 പേർക്കും, അല്ല വടക്കൻ കേരളത്തിലാണെങ്കിൽ ഒരു 8 പേർക്കും ഉപയോഗിക്കാവുന്ന ഒരു അളവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കഷ്ണങ്ങളുടെ എണ്ണം ആവശ്യമുള്ളിടത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ അളവ് കൂടുന്തോറും സാമ്പാറോടൊരു അളവും കൂടി ചേർക്കണമെന്നുണ്ട്. രണ്ട് സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാത് സ്ഥലങ്ങളിൽ അവരുടെ ശീലങ്ങളുടെ വ്യത്യാസമായിരിക്കാം. എന്തായാലും സാമ്പാറിന് കഴിഞ്ഞു, ഇത് നമ്മൾ പകർന്നു മാറ്റി വെച്ചു. ഇനി വ്യത്യസ്തമായ മറ്റ് വീഡിയോകളുമായി വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. അതിന് വരെ നന്ദി.